മോമോസിന്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹായ്, ഞാൻ ഉമീസ് ആണേ. ഞാൻ ഇന്നൊരു മോമോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോമോസിന്റെ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, മോമോസിന്റെ കൂടെ യൂസ് ചെയ്യാനുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ചില്ലി, പിന്നെ ഞാൻ മൂന്ന് ടൊമാറ്റോ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് പീസായിട്ട് മുറിച്ചത് അത് കുക്കറിലേക്ക് ഇട്ട് വെക്കാറുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ രണ്ടു മൂന്ന് കുറച്ച് ഷെസ്വാൻ മോമോസും കൂടെ ആക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചില്ലി കൂടുതൽ എടുത്തിരിക്കുന്നത്. ഡ്രൈ ചില്ലി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് മതി, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഷീറ്റ് റെഡി ആക്കി എടുക്കാം, മോമോസിനുള്ള ഷീറ്റ് റെഡി ആക്കാം. അപ്പൊ നമുക്ക്, ഞാൻ രണ്ട് കപ്പ് മൈദ മാവ് കൊണ്ടാണ് മോമോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ഷെസ്വാനും ആക്കണം, കുറച്ച് നോർമൽ മോമോസും ആക്കണം. അതിനു വേണ്ടിയിട്ടാണ്, അപ്പൊ ഒരു കപ്പ് പൊടിയിട്ടു, അപ്പൊ അതിലേക്ക് ഒരു കുറച്ച് ഒരു തുള്ളി പഞ്ചസാര ചേർത്ത് കൊടുക്കണം, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പൊക്കെ നമ്മുടെ അളവനുസരിച്ച്, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനെ നമുക്ക് ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. നല്ല സ്മൂത്തായിട്ട് വരണം കുഴച്ച്, നല്ല വൃത്തിയായിട്ട് കൊടുക്കും, സ്മൂത്തായി വരണം. കുഴിക്കാനുള്ള വെള്ളം പാകമായിട്ടുണ്ട്, നമുക്കിനൊന്ന് കുഴച്ചെടുത്തേക്കാം. ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇത് പിടിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണയല്ല, ഓയിലാണ്, ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പിടിച്ചെടുക്കാം. അപ്പൊ അതാ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഒരു കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ മിക്സ് എല്ലാം റെഡിയാക്കി എടുക്കാം. അതിനൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പൊ നമുക്ക് മോമോസിന് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത്രയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തു. അപ്പൊ ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം, പച്ചമുളക് കുരുമുരാണായിരിക്കും, ചെറുതായിട്ടായിരുന്നു പച്ചമുളക്. പിന്നെ കുരുമുളക് പൊടിയാണ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടായിരിക്കും, ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതാണ്, ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ്, ചെറുതായിട്ടരിഞ്ഞ സവോള. സവോള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡാർക്ക് സോയാ സോസ് ചേർക്കണം, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകും. അതുകൊണ്ട് ഉപ്പ് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അതിന്റെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ആണ്. ഇതോടെ ഇരിക്കട്ടെ, നമ്മൾ അതിന്റെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. ഇതിന്റെ ഷീറ്റ് ശരിയാക്കി എടുക്കാനുള്ള, റെഡിയാക്കി എടുക്കാനുള്ള മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിന് ഒരേ അളവിലുള്ള ബോളുകൾ റെഡിയാക്കി എടുക്കാം. നമ്മൾ മോമോസിന് വേണ്ട ഷീറ്റ് ഇതുപോലെ റെഡിയാക്കി എടുക്കണം.
എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കും. ഒരു സൈഡിൽ നിന്ന് ഒന്ന് ചുരുട്ടിയെടുക്കുക. എല്ലാ മോമോസും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മോമോസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ആദ്യം വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിവശമൊക്കെ തിന്നാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ പറഞ്ഞു പോരാ, പാടായി അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇല വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ ഓരോന്നിനും എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു റൗണ്ട് വെച്ചിട്ട് അതൊന്ന് ഒരുവിധം എന്തതിന് ശേഷം ഞാൻ അടുത്തത് വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് ചേർന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ആദ്യം ഒന്ന് അത്രയും വെന്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി വെച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് മൂടി കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ ചട്നി റെഡിയാക്കി എടുക്കണം മോമോസിനുള്ള. മോമോസ് എല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. മോമോസിന്റെ ചട്നി റെഡിയാക്കാനായിട്ട് ഈ ടൊമാറ്റോയുടെയൊക്കെ ഈ മേളിലെ തൊണ്ടുണ്ടല്ലോ, ആ തൊലി ഒന്ന് എടുത്തു കളയണം. സ്കിന്നൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മോമോസിന്റെ ചട്നിക്ക് വേണ്ടിയുള്ള ആ ചട്നിയിലേക്ക് ഞാൻ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചച്ചോറ ഉണ്ടാവും, അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്ത് അതിനകത്തേക്ക് അരക്കാനായിട്ട് ഇട്ടു കൊടുക്കും. ഞാൻ വേവിക്കുന്നതിൽ വെളുത്തുള്ളി ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. നമുക്ക് അരക്കാനുള്ളതിനകത്തേക്ക് ടൊമാറ്റോ ചില്ലി എല്ലാം നമ്മൾ ഒന്ന് വേവിച്ചെടുത്തല്ലോ, അപ്പൊ അതിനെ നമുക്ക് അരച്ചെടുക്കാം. അരക്കാനുള്ളത്തേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ഈ വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ ഡ്രോപ്പ് ഒരു ഇത്തിരി ഒരു ചെറിയ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ടൊമാറ്റോൻ്റെ തന്നെ പുളി ഉണ്ടെങ്കിൽ അതിൻ്റെ പുളി മതിയാവും. വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പൊ അരച്ചെടുത്തിട്ട് നോക്കാം അതിനെങ്ങനെ പുളിയുണ്ടോ. ഇപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കാം, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ നല്ല അടിപൊളി ചട്നിയാണ്. ചട്നിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി വേണമെങ്കിൽ ഒരു ഒരു കാൽ ടീസ്പൂൺ ഒരു വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, പുളിയുണ്ട്. ഇപ്പം നമ്മുടെ മോമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി തന്നെ നമുക്കൊന്ന് ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മോമോസും മോമോസിൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് വൈക്കപ്പ് ചെയ്യുവാണ്. ഓക്കെ, ബൈ.